തുടർച്ചയായി മൂന്നാം മത്സരം അതിസാഹസികമായി തിരിച്ചുവരവിലൂടെ സ്വന്തമാക്കിയ ഇന്ത്യക്ക് ന്യൂസിലൻഡിനെതിരെ ടി ട്വന്റി പരമ്പരയിൽ സമ്പൂർണ്ണ വിജയം. അഞ്ചാം അംഗത്തിൽ കീവീസിനെ 7 റൺസിന് തകർത്ത ഇന്ത്യ 5 മത്സരങ്ങളുടെ പരമ്പര തൂത്തുവാരി. ടി ട്വന്റി ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമാണ് 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര ഒരു ടീം തൂത്തുവാരുന്നത്. മത്സരത്തിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 161 റൺസായിരുന്നു. മറുപടി ബാറ്റിംഗിൽ ഒരു പരിധി വരെ 116 റൺസ് എന്ന നിലയിലായിരുന്നു കീവീസ്. 40 റൺസിനിടെ ശേഷി 7 വിക്കറ്റുകൾ നഷ്ടമാക്കിയ കീവീസിനെ നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത് 156 റൺസ് മാത്രമാണ്. ഈഷ് സോദി അവസാന ഓവറിൽ ഇരട്ട സിക്സുമായി പ്രതീക്ഷ നൽകിയാലും വിജിലേഷൻ കീവീസിനെ എത്തിപ്പിടിക്കാനായില്ല. ഇന്ത്യയ്ക്ക് ജസ്പ്രീത് ബുംറ 4 ഓവറിൽ 12 റൺസ് മാത്രം വഴങ്ങി 2 വിക്കറ്റ് എടുത്തു. 2 വിക്കറ്റ് മാത്രം ലഭിച്ച നവദീപ് സൈനിയും ശർദുൽ ഠാക്കൂർ എന്നിവർ ഉറച്ച പിന്തുണ ഇന്ത്യക്ക് നൽകി. ശിവൻതുംബറിനെ 10ാം ഓവറിൽ കീവീസ് അടിച്ചെടുത്തത് 34 റൺസായിരുന്നു. ഒരു നോബോൾ സഹിതം 7 പന്തറിന് ദുബൈക്ക് 4 സിക്സും 2 ഫോറും സഹിതമാണ് കീവീസ് 34 റൺസ് അടിച്ചത്. ഇതോടെ ടി ട്വന്റിൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ് വഴങ്ങുന്ന ഇന്ത്യൻ താരമായി മാറി ദുബൈ. 2016 വെസ്റ്റ് ഇൻഡീസിനെതിരെ ഒരു ഓവറിൽ 32 റൺസ് വഴങ്ങിയ സ്റ്റുവർട്ട് ബിന്നിയുടെ റെക്കോർഡാണ് ഇപ്പോൾ പഴങ്കതിയായിരിക്കുന്നത്. ടി ട്വന്റിയിലെ ഏറ്റവും കൂടുതൽ മെയ്ഡിൻ ഓവറുകൾ എറിയുന്ന ബോളർ എന്ന നേട്ടം ബുംറ സ്വന്തമാക്കി. ഇതുൾപ്പെടെ ആകെ 7 മെയ്ഡിൻ ഓവറുകളാണ് ബുംറയ്ക്കുള്ളത്. നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിലാണ് 161 റൺസ് എടുത്തത്. തകർത്തടിച്ച് രാജാവിന്റെ ടി ട്വന്റിയിൽ 21 അർദ്ധ സെഞ്ചുറി കുറിച്ച് രോഹിത് ശർമ്മ. 17ാം ഓവറിൽ പരിക്കേറ്റ് കയറിയതാണ് ഇന്ത്യക്ക് തിരിച്ചടിയായത്. രോഹിത് 41 പന്തിൽ നിന്ന് 3 വീതം 6ഉം 4ഉം സഹിത 60 റൺസ് എടുത്തു. അതിനുശേഷമുള്ള 20 പന്തിൽ 7 വിക്കറ്റ് കൈവശം ഉണ്ടായിട്ടും ഇന്ത്യക്ക് നേടാനായത് 25 റൺസ് മാത്രമാണ്. അതിൽ 15 റൺസും അവസാന ഓവറിൽ മനീഷ് പാണ്ഡെയാണ് തിരിച്ചടിച്ചത്. 35 പന്തിൽ 3 ഫോറും 2 സിക്സും സഹിതമാണ് രോഹിത്തിന്റെ 21 ടി ട്വന്റി അർദ്ധ സെഞ്ചുറി. ഈ പരമ്പരയിൽ താരത്തിന് തുടർച്ചയായ 2ാം അർദ്ധ സെഞ്ചുറി കൂടിയാണിത്. ഓപ്പണർ ലോകേഷ് രാഹുലിന്റെ ഇന്നിംഗ്സും ഇന്ത്യൻ ഇന്നിംഗ്സ് നിർണായകമായി. രാഹുൽ 31 പന്തിൽ നിന്ന് 4 ഫോറും 2 സിക്സും സഹിതം 45 റൺസ് എടുത്തു. സ്കോർ ബോർഡിൽ 8 റൺസ് മാത്രമുള്ളപ്പോൾ ഓപ്പണർ സഞ്ജു സാംസണിന് വിക്കറ്റ് നഷ്ടമായി ഇന്ത്യക്ക്. 2ാം വിക്കറ്റിൽ രാഹുൽ രോഹിത് സഖ്യൻ പടുത്തുയർത്തിയ അർദ്ധ സെഞ്ചുറി കൂട്ടുകെട്ടാണ് ഇന്ത്യക്ക് നല്ലൊരു സ്കോർ സമ്മാനിച്ചത്. ശ്രേയസ് അയ്യർ 31 പന്തിൽ നിന്ന് 1 ഫോറും 2 സിക്സും സഹിതം 31 റൺസ് എടുത്ത് പുറത്താകാതെ നിന്നു. അവസാന ഓവറിൽ അയ്യർക്ക് പന്ത് വേണ്ട വിധം കണക്ട് ചെയ്യാനാകാതെ പോയതാണ് ഇന്ത്യക്ക് സ്കോർ 163 ഒതുങ്ങേണ്ടി വന്നത്. മലയാളി താരം സഞ്ജു സാംസൺ 5 പന്തിൽ നിന്ന് 2 റണ്ണും ശിവൻതുമ്പെ 6 പന്തിൽ നിന്ന് 5 റണ്ണും എടുത്തു. മനീഷ് പാണ്ഡെ 4 പന്തിൽ നിന്ന് 1 സിക്സും 4ഉം സഹിതം 11 റൺസാണ് എടുത്തത്.